ഗീവവേ സിക്സ്റ്റീൻ പ്രോ പ്രോമാക്സ് എന്നെ ഫോളോ ചെയ്യണം. സിക്സ്റ്റീൻ പ്രോ പ്രോമാക്സ് സിക്സ്റ്റീൻ പ്രോ പ്രോമാക്സ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ മൂന്ന് പേര് മെൻഷൻ ചെയ്യണം അടുത്ത മാസം ഒന്നാം തീയതിക്കുള്ളിൽ. ആരെങ്കിലും ഈ വെള്ളത്താമരനെ കൊണ്ട് കൊളത്തി നോക്ക്. ചേട്ടന്റെ എക്സ്പ്രഷൻ ആണ് മെയിൻ. മറ്റേ വെള്ളപ്പൊക്കവും പേമാരിയൊക്കെ വരുന്നതിന് മുമ്പ് ചേട്ടൻ അങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് അങ്ങോട്ടെ പോകാം. മുത്തശ്ശി കഥകളിലെ രാജകുമാരികൾക്കൊക്കെ രാജകുമാരനെ കിട്ടി, എന്റെ സ്റ്റോറിയിലെ രാജകുമാരൻ എവിടെയാണോ എന്ത്. നിന്റെ സ്റ്റോറിയിലെ രാജകുമാരൻ ഇപ്പൊ പൂജയ്ക്ക് ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ശയംഭരൻ ശവപൂജ ദിഗംബരനെ കാണിച്ചത്. വെള്ളപ്പൊക്കവും പേമാരി നിപ്പയൊക്കെ ഒരുമിച്ചാ വരുന്നേ. ശയംഭരൻ എങ്ങോട്ടാ മോളിലെ സ്റ്റോറിയിലെ രാജകുമാരനെ കിട്ടിയോ. അടുത്ത ആള് വരട്ടെ. നല്ല പനിയുണ്ടടാ. ആണോ? ഒന്ന് ആശുപത്രിയിൽ പോണോ? ഹോസ്പിറ്റലിൽ പോയി, ഇപ്പൊ കുറഞ്ഞു, മരുന്ന് കഴിച്ചു. നീ ജോലിക്ക് പോയില്ലേ? എനിക്കെന്ത് ജോലി, ഇങ്ങനെ ആൾക്കാരെ ഊക്കണം. ഓ, ഒടുവിൽ വന്നു. ഗുരുവായൂരുമായിട്ട് പിന്നെ കാണാൻ വന്നിട്ടേയില്ല. നല്ല കാര്യം, അങ്ങോട്ട് വരണ്ട. അവൻ വല്ലതും എടുത്തോണ്ട് പോക്കോട്ടെ. തിരിച്ച് വരാൻ തോന്നിയത് മഹാഭാഗ്യം. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാട്ടോ, ഏതാണ് ഈ ചെല്ലം? ഞാനേ കുഞ്ഞുനാളിൽ എനിക്ക് ഏറ്റവും സുരക്ഷിതമാണ് എന്ന് തോന്നിയ ഇത് എന്റെ അച്ഛന്റെ കയ്യില് ഭദ്രമായി ഞാൻ ഇരുന്നപ്പോഴാണ് എന്റെ അച്ഛന്റെ കച്ചാവ്. അതിനുശേഷം ഇത്രയും നാളെ ഇടയ്ക്ക് സുരക്ഷിതമാണ് എന്ന് തോന്നിയത് നിന്റെ കൂടെ വന്നപ്പോഴും. പുള്ളിക്കാരി ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് ചേട്ടാ പറയാണ്ട് പോവാതെ കേട്ടാ, പറഞ്ഞിട്ട് പോ. ഫേസ്ബുക്കിന്റെ വാലിലൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലേക്ക്. ചേട്ടൻ ഇറങ്ങിയിട്ട് വേണം ആ ചേച്ചിക്ക് കുറ്റിയിട്ട് അടയ്ക്ക. കറക്റ്റ് ഈ കച്ചു കൊറച്ചു മുമ്പ് കണ്ട പുള്ളിക്കാരി സംസാരിച്ച ചേട്ടനാണോ ഇനി ഇതെങ്ങാനും? ആണോ? ഇത്രയും നാളിനടുക്ക് ഒരിക്കും പോലെ തന്നെ കരയണ്ട. കരയാ മാത്രമൊന്നുമില്ല, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാ മതി. ഒരു മോശമായ കണ്ണുകൾ കൊണ്ട് പോലും നീ നോക്കിയിട്ടില്ല. ഗുരുവായൂർ വന്നപ്പോഴും എന്നെ അത്രയും സേഫായിട്ടാ കൊണ്ടുപോയതും കൊണ്ടുവന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മള് പിരിയേണ്ടവരാണെന്ന് എനിക്കറിയാം. അതിപ്പോ ലാഭായല്ലോ. പക്ഷേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നതാ, നിന്നെ പിരിയാൻ എനിക്ക് പറ്റില്ലടാ. സ്നേഹിച്ചിട്ട് നിന്നെ പിരിയാൻ എനിക്ക് പറ്റില്ലടാ. എന്നാടി പേടിച്ചു പോയ? ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ? ആ ജട്ടിപ്പായി ആണപ്പ. നിന്നെ ഒരു കുഞ്ഞിപ്പായിലൊന്നും വിട്ടുകൊടുക്കാല്ലേ കുട്ടപ്പായി. കുട്ടപ്പായി പുതിയ തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണം നിന്നെ. അപ്പം
അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി അവനെ കണ്ടിട്ടാണെങ്കിലോ ചേച്ചി അത്ര വിഷമിച്ചത്. നീ കുറച്ചു നേരം അവിടെ നിൽക്കുക. അങ്ങനെ എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിന്റെ നിന്റെ പല്ലിൽ എന്ത് വേടാ? ഏഹ്, അത് എനിക്ക് വല്ല മഞ്ഞപ്പിത്തം പിടിച്ചോ? എന്തോ ഇത്, നീ എന്തിട്ടാ പല്ല് തേക്കുന്നേ? ഓരോന്നൊക്കെ ഇറങ്ങുന്നുണ്ട്, എന്തെങ്കിലും കാണിച്ചാൽ മതി. ഇവിടെ നേരത്തെ കണ്ടില്ല ഫേസ്ബുക്കിന്റെ വാൽവ് തുറന്നിട്ട് കുറച്ച് പേര്? ഇനി ഇവരൊക്കെ ആയിരിക്കും 2050 ആകുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാമിലെ വാൽവ് ആവുന്നത്. ഇത് വലിയൊരു പ്രശ്നമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവിയില് നമുക്കൊരു വക്കീലിനെയൊക്കെ ആക്കേണ്ടി വരും. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ഒരു ഐപിഷ്യ ഫിഷറായി എനിക്ക് എവിടെ നിന്ന് വന്നു എന്ന് അദ്ദേഹം പറയാറുള്ളൂ. ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്ന നമുക്ക് നിശബ്ദരായിട്ടിരിക്കും. നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം. വിരൽ ചൂണ്ടുന്നവരെ വിരലിൽ അണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കാൻ തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്നിടവകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. ഇത് നമ്മുടെ രാജ്യമാണ്. ഞാൻ ഈ രാജ്യം വിട്ടു പോകാൻ പോണ കേസ്. അതാണെങ്കിലും രാജ്യം വിട്ടു പോകല്ലേ, നമുക്ക് അവസാനമായിട്ടൊരു പാട്ട് കേട്ടിട്ട് രാജ്യം വിടാം. എന്താണെങ്കിലും ഗോപിയെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് അല്ലേ? ഈ പാട്ട് കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെയൊക്കെ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടണ്ട. ആൻഡ് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ നമുക്കൊരു ഗെയിമിങ് ചാനൽ തുടങ്ങിയായിരുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. ഗെയിമിങ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഫോർ നൗ.